ജില്ലയിൽ വന്യമൃഗശല്യം വർദ്ധിക്കുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ട വനവകുപ്പ് മൃഗങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉടുമ്പിച്ചോലി എംഎൽഎ എംഎംമണി. നാടിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് വനവകുപ്പാണ്. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കണമെന്നും എംഎംമണി കട്ടപ്പനയിൽ ആവശ്യപ്പെട്ടു. ജില്ലയിൽ വന്യമൃഗശല്യം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നിരവധി ആളുകളാണ് വന്യമൃഗാക്രമണത്തിൽ മരിച്ചത്. അതിലുമധികമാണ് ആക്രമണത്തിൽ പരിക്കേറ്റവർ. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിവിളകളാണ് നശിപ്പിച്ചത്. ഇതോടെ വലിയ പ്രതിഷേധമാണ് ജില്ലയിൽ ഉടലെടുക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകേണ്ട വനംവകുപ്പാകട്ടെ മൃഗങ്ങളെപ്പോലെയാണ് പെരുമാറുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ സ്ഥലവും വഴികളുമെല്ലാം പിടിച്ചുകിട്ടുന്ന തിരക്കിലാണ് വനംവകുപ്പ്. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം കേരളത്തിൽ വനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇടുക്കി ഏറ്റവും വലിയ രൂക്ഷമാണ്. ഇതിനകം കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി പേര് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ കൃഷി സ്ഥലത്തേക്ക് ഇവിടെ ഈ പ്രദേശത്തേക്ക് പോലും കട്ടപ്പന ടൗണിൽ പോലും ഇറങ്ങുന്ന സ്ഥിതിയാണ് കാട്ടുപന്നി. കാട്ടാന ഇതിനകം കുറേ ആളുകളെ കൊന്നു, വലിയ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. കാട്ടാനയും കാട്ടുപോത്തും എല്ലാം കാട്ടുമൃഗങ്ങൾ ഈ ശല്യം ചെയ്യുന്നതോടൊപ്പം അതിന് സംരക്ഷണം നൽകേണ്ട ഫോറസ്റ്റുകാർ കാട്ടുമൃഗങ്ങളുടെ കൂട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുക. ഇല്ലാത്ത ശല്യം അവർ റോഡ് വെട്ടാൻ സമ്മതിക്കില്ല. എന്നാൽ പക്ഷേ അവരുടെ വണ്ടിയെ കൊണ്ട് അവർക്ക് പോകുകയും വേണം. ഇതെല്ലാമാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനെതിരെ കേരള കർഷക സംഘം ഒരു പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർച്ചയായി മരണങ്ങളും കൃഷിനാശവും നടന്നിട്ടും നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് വനംവകുപ്പ് ചെയ്യുന്നതെന്നും എംഎംമണി കുറ്റപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിനുമൊരുങ്ങുകയാണ്. ഇടുക്കി വിഷൻ കട്ടപ്പന.